ഹലോ ഗൈസ്, അച്ഛന മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് മെറ്റൽ ഫേസ്. ഇതൊരു ഹൊറർ ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെന്തുവാ പരിപാടി എന്ന് വെച്ചാൽ, നമ്മളെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടേക്കും ഒരു പുള്ളിക്കാരി സൈക്കോ പാത്ത്. അപ്പം അവിടെ നിന്ന് നമ്മളെങ്ങനെയും രക്ഷപ്പെട്ടു പോകണം. അതിൻ്റെ കുറേ പാത്തൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും ഇപ്പം തന്നെ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, റോട്ട് തിരിയേണ്ട സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതായത് ഇവിടെ കുറേ 5 ലെവലോളം ഉണ്ട്. ഇവിടാണ് നമ്മളെ പൂട്ടിയിട്ടിരുന്നത്. ഇവിടെ നിന്ന് പട്ടി ഓരോക്കെ തന്നെ കേൾക്കും. സാധനം ലോക്ക് ഗൈസ്, ഇതും കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളും അത് തന്നെയാണ് ഗൈസ് പറയുന്നത്. ഈ പ്ലേസിന്ന് പ്ലേസ് ചെയ്യുന്ന കേസ് ഇവിടെ എന്തോ പെട്ടിയൊക്കെ ഉണ്ട്, ലോക്ക്സ്. ഇവിടെ എന്തോ 3 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെന്തോ വല്ല കോഡ് വരിങ്ങാണ്ട് ഇവിടെ 8 എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ട് ഇവിടെ എന്തോ പൂട്ടി എന്താണ് പിക് ഡ്രോയിങ്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് നമുക്ക് പിക്കാക്സ് വല്ല ഉണ്ടാക്കി എടുക്കുന്നു. ഇവിടെ എന്തോ ഒരു ക്ലാമ്പിടെ ഫ്രഞ്ചിന്റെ വയസ്സ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്തോ കലൻ ഓഗസ് എന്തോ സ്റ്റാപ്പ് എന്നൊക്കെ പറഞ്ഞു. പകായ സീൻ്റെ അകത്ത് പിന്നെ വേറെ സീനുണ്ട്. നമ്മളെങ്ങാനും ഇത് എങ്ങനെ മാറ്റി വെച്ചാൽ പുള്ളിക്കാരൻ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ വരുവാണ് നമ്മളെ പിടിച്ചോണ്ട് വരും. അപ്പം എന്താ പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് അതുപോലെ വെക്കണം. അതേ പുള്ളിക്കാരൻ പറയും, ഓ നിങ്ങൾ ഇത് മാറ്റി വെച്ചല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാ പെട്ടികൾ. ഇതെന്തുവാന്ന് പറയും, ഇത് പുള്ളിക്കാരൻ നമ്മൾ എല്ലാം തെറ്റും ചെയ്ത നമ്മൾ ആ കൂടിൻ്റെ അത് കയറി ഇരുന്ന് അപ്പം നമ്മളെ കൊല്ലും. അതിനുണ്ട് നോ ഇലക്ട്രിസിറ്റി കൺട്രോൾ പണി. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും മിക്കവാറും ഈ കോഡ് അടിക്കുന്നത്. ഇവിടെ എന്തോ പാസ്വേഡ് ഈസ് നോർത്ത് വെസ്റ്റ്. ഓ ഗൈസ്, ഇവിടെ നമുക്ക് എന്തോ ഒരു പിക്കാക്സിൻ്റെ സാധനം കിട്ടും. ഗൈസ് ഇവിടെ ആ വെക്കാൻ പറ്റും. എന്താണ് ബൾബ്? ഓ മണിയുണ്ട്. ആ ഗൈസ് കുത്തിയ നമുക്ക് എന്തായാലും ഇത് അടിച്ച് വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ് എല്ലാം പൊട്ടിയാണ് വേണ്ടല്ലോ. ഓ ഈ കീ അടിച്ചു. ഓ പുള്ളിക്കാരൻ കേട്ടു. പെട്ടെന്ന് കൂട്ടി പോയിരിക്കും. ആ മേളിൽ കാണിക്കുന്നുണ്ടോ 17 സെക്കൻഡ്? അത് കഴിഞ്ഞ പുള്ളിക്കാരൻ വരുന്നേ. പുള്ളിക്കാരൻ ഇപ്പോൾ വരുന്നേ. നമ്മൾ ആ കലണ്ടർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് എന്തായാലും ഡോർ വിത്ത് ഇലക്ട്രിക് ലോ. എനിക്ക് തോന്നുന്നു സീത്ത അടിച്ചിട്ട് ഇവിടെ വല്ലതും അടിക്കുന്നു. കേസ് ഇവിടെ എന്തോ ടേപ്പ് മുറിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ വല്ല ഒട്ടിയിട്ട് വെക്കാനുള്ള എഴുതി. ഈ കീ വിട്ട് നമ്മൾ ഇതിൻ്റെ വല്ലതും കീ വേണ്ട. നമുക്കെന്തോ മെറ്റൽ സൗണ്ട് ടേപ്പ് ഒക്കെ ഇപ്പം പറഞ്ഞു 100 ആയിട്ടാണ് ഇലക്ട്രിസിറ്റി വർക്കാകുന്നുണ്ട്. എന്താണ് കേട്ടോ പാസ് അടിച്ചു കൊടുക്കുന്നു. ഇവിടെ മറ്റേ ഇതാണ് അടിച്ചു.
നമുക്ക് ഇപ്പൊ മനസ്സിലായി നമ്മളിവിടെ വായിക്കില്ലെന്ന്. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്നുള്ള, അപ്പൊ അതിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടായിരിക്കും ഈ കോഡ്സ് വരാണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ പൂജയുണ്ട്, ഇവിടെ പേരുണ്ട്, ഇവിടെ മൂന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് നോർത്ത് ആണെന്ന് അറിയില്ല. ഗൂഗിളിലടിച്ചു നോക്കാം, ഇതാ ഞാൻ പറയുന്നത്. നോർത്ത് എന്താ പറയുന്നോ, നോർത്ത് ഇങ്ങോട്ടാണ്. അപ്പൊ നമ്പർ വൺ സീറോ 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 എയ്റ്റ് സെവൻ ത്രീ സീറോ എയ്റ്റ് സെവൻ ത്രീ സീറോ എയ്റ്റ് സെവൻ ത്രീ. ഗൈസ് വർക്കാണെന്ന് തോന്നുന്നു. ഗൂഗിളിൽ കടിച്ചില്ല. ഇവിടെ ഡോർ ഇങ്ങനെ ഇവിടെ ഓപ്പൺ. ഇതെന്താ ബാത്റൂം? എന്താണ് ദി സിങ്ക് ഈസ് ബോൾട്ടഡ് ടു ദി വാൾ. ഗൈസ് ഇവിടെ ബോൾട്ട് എന്താ വെച്ചായിരിക്കും, എന്തുവാ ചെയിൻ സ്ക്രൂ. ദി ടോയ്ലറ്റ് ലിഡ് ഈസ് സ്ക്രൂഡ്. ഓ ഗൈസ് ഇവിടെ എന്തോ മാറ്റാൻ ചെയ്യുന്നു. വാലടച്ചു പറ്റു ഗൈസ്. എല്ലാ പുള്ളിക്കാരൻ നമ്മളെ വാലടഞ്ഞു പുള്ളിക്കാരൻ വന്നു പറയും ഇതാരാണ് ഇവിടെ വാതൽ തുറന്നതെന്നും പറഞ്ഞു നമ്മൾ ആ കറണ്ട് എടുക്കുന്നത്. അടക്കില്ല അടക്കാൻ മറന്നു. ഇപ്പൊ നമ്മൾ എന്തായാലും ഒന്നും കൂടി ഇത്തരം വരെ കളിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഒരവണ തോറ്റാ പോകണം. തോപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഒന്നും കൂടി ഇവിടെ കയറി നോക്കാം ഗൈസ് ഇവിടെ എന്തൊക്കെ. ഇവിടെ ഇപ്പൊരു ഒന്നുമില്ല. നമ്മൾ കുറച്ച് മുന്നേ ആ സാധനം തുറന്നിട്ടേ ഇവിടെ ഒന്ന് എന്തോ വീണത്. ഓ ഗൈസ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ആയിട്ട് എനിക്ക് ഒന്ന് ഇത് കൊണ്ട് അയച്ചു നോക്കാം. ഇത് എന്താണ് ബോട്ട്? ഓ ഗൈസ് ബോട്ട് ഗൈസ് ഇതാണ് അല്ല എന്താ ബോട്ട് ഇനി ചെയിം വരുന്നു. ഓ ഗൈസ് ഞാൻ ആ ചെയിം താണ്ട് ഇതിൻ്റെ അകത്ത് നെയിൽ പുള്ളറിയാണ് ഇവിടെ ലിവറും കിട്ടി ഗൈസ്. ഈ നെയിൽ പുള്ളറും കൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടി ഫ്രഞ്ച് കിട്ടി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ തടി കിട്ടി തോന്നി. തടി ഇതിൻ്റെ ആയിരിക്കും. നമുക്ക് പിക്കാസ് കിട്ടി. എല്ലാ സാധനവും കൂടെ ഒരുമിച്ച് മാറ്റി എനിക്ക് ഉറപ്പാണ് പുള്ളിക്കാരൻ കേൾക്കും പെട്ടെന്ന് ഓടാൻ കഴിക്കും. പെട്ടെന്ന് കേറി പുള്ളിക്കാരൻ വന്നിട്ട് എന്തോ ഒരു സാധനം ഇവിടെ ഒന്ന് കൊണ്ടുവെക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ ഒന്ന് കൊണ്ടുവെക്കും. Well, wait a second. Something's wrong here. Goddamn imagination. Look,
തരം പോയിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഹീറോ വെച്ചു. ലിവർ ആം എന്ന് പറഞ്ഞ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇവിടെ എന്തോ ആളൊക്കെ കൊന്നിട്ടതെന്ന് പറയുന്നത് നമുക്കെന്തോ ഡോർ ഡോർ കിട്ടോ ഡോറിന് വല്ലതും ചെയ്യണം. ഡോർ എന്താ നമുക്ക് എലവേറ്റർ ഓപ്പൺ. എലവേറ്റർ ഓൺ ആയില്ലേ? ഞാൻ പറയാച്ച അവിടെ പൊളിച്ചിട്ട് എലവേറ്റർ ഉണ്ടല്ലോ. പുള്ളിക്കാൻ ഇപ്പൊ അതിനായിരിക്കും നമ്മൾ ചിലപ്പോ അവിടെ കൊണ്ടുവന്ന പല എലവേറ്റർ പെട്ടെന്ന് നമ്മളൊരു കംപ്ലീറ്റ് ആക്കി ഞാൻ ഇവിടെ ലോക്കട് വെച്ചാൽ നമുക്ക് അതുപോലെ പുറത്തോട്ട് പറയുന്നു. നമ്മളെന്തായാലും യു റൺ തന്നെ അതായത് നമ്മളപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ അടുത്ത ആ ഒരു ചാപ്റ്ററൊക്കെ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ തവണത്തെ ലൈറ്റർ ടാർഗറ്റ് വെറും 10 ലൈക്ക് ഉള്ളു ഗൈസ്. അടുത്തങ്ങോട്ട് പൊട്ടിക്കുക. 10 ലൈക്ക് കിട്ടണം ഗൈസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൻ്റെ ഇടുകയ്ക്ക്. ഇപ്പം ഞാൻ അലൻ എന്ന് പറഞ്ഞ എന്തുവാണ് കമ്പ്ലീറ്റ് ആക്കി. അപ്പം അടുത്ത ഇത് കംപ്ലീറ്റ് ആകണം നിങ്ങളപ്പോൾ 10 ലൈക്ക് മാത്രം അടിച്ചാൽ മതി, വെറും ഈസിയല്ലേ. ഓക്കെ ബൈ.